ഈ പൗത്രനെ മീനാക്ഷിയൊക്കെ പറയുക, എന്റെ മുഖം കാണാനായിട്ട് ഭയങ്കര രസമാണ്. മുഖത്തോട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാ ആളുകൾക്കൊന്നും കണ്ണെടുക്കാൻ തോന്നൂല. സീരിയലിൽ അഭിനയിക്കാനായിട്ട് ട്രൈ ചെയ്തുവിടുന്നു. അയ്യോ, ഞാൻ പറഞ്ഞതല്ല, സത്യം ഞാനാണ് സത്യം, അവര് പറഞ്ഞതാ. എന്താല്ലേ, ഞാൻ സീരിയലിൽ അഭിനയിച്ച ഭയങ്കരമായിട്ട് ശോഭിക്കുമെന്ന്. അതുകൊണ്ട് ട്രൈ ചെയ്തുവിടുന്നു. എന്നിട്ട് അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം. എന്ത്? സീരിയലിൽ അഭിനയിക്ക. എന്താ? എന്താ ചിരിക്കാൻ? ഞാൻ ഇതുപോലെ കോമഡി കാര്യമാണോ പറഞ്ഞത്? അതെ, പഴയ സീരിയൽ ഇപ്പോഴത്തെ സീരിയലും വെച്ച് നോക്കും. ഇപ്പോഴത്തെ സീരിയലൊക്കെ എന്ത് സീരിയലല്ലേ, കൊള്ളത്തില്ല. ഇല്ല, നിർദ്ദേശിച്ചാ ഞാൻ ഇന്നൊരു സീരിയല് കണ്ട്, എന്ത് രസോന്നറിയോ, എന്തൊരു കഥയാ, എന്ത് രസോന്നറിയോ. അല്ല, ആ പെണ്ണുങ്ങളെ കാണാൻ എന്ത് രസം. പെണ്ണുങ്ങളുണ്ടെങ്കില് ഈ പെണ്ണുങ്ങൾ ഏതും നേരവും പളപളാന്നുള്ള സാരിയൊക്കെ ഇട്ട് മൊത്ത ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കിടന്നുറങ്ങുമ്പോഴും ഈ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് അമ്മ മരിച്ചാലും അച്ഛൻ മരിച്ചാലും എല്ലാം കൃത്യം ഓർണമെന്റ്സും ഇതും മുടിയൊക്കെ ചെയ്യുക. അതെന്റെ തെറ്റായിട്ടുള്ളൊരു ധാരണയായിരുന്നു. ഇന്നത് കണ്ടപ്പോഴല്ലേ മനസ്സിലായത്, അങ്ങനെ വേണം വെച്ചായ. സത്യം, ആ കഥയ്ക്ക് അത് ആക്റ്റ് ആയിരുന്നു, കറക്റ്റ്. ദൈവമേ, ആ പെണ്ണ് ഇത്ര നല്ല മിനുങ്ങണ സാരിയും ഇവിടുന്ന് ഇങ്ങനെ മാലയും വലിയ കമ്മലൊക്കെ ഇട്ട് വന്നപ്പോഴാണ് ആ ക്യാരക്ടറിന് ആ പെണ്ണ് കറക്റ്റ് ആയത്. ഈ സീരിയൽ എന്ന് പറയുന്നുണ്ടല്ലോ, യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സാധനമാ. ആരാ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ കഥകൾ ഉണ്ടാക്കുവോ? ആ വിഹിതത്തിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നു, ഭർത്താവിന് വേറൊരു ബന്ധമുണ്ടാകുന്നു, ആ ഭർത്താവിന്റെ ബന്ധത്തെ അംഗീകരിച്ചുകൊണ്ട് ഭാര്യ ഈ ഭർത്താവിനെ നിർബന്ധിച്ച് ഈ രഹസ്യക്കാരിയുടെ അടുത്ത് വിടുന്നു. ഇതൊക്കെ നടക്കണ കാര്യമാണോ? ആണ് നടക്കുന്ന കാര്യമാ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കണോണ്ട് ചായ, നമ്മൾ രണ്ടുപേരും ഡീസന്റ് ആയതുകൊണ്ട് നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കുതേ, ആ മീനാക്ഷിയുടെ വായിലിരിക്കുന്നത് കേട്ടു നോക്ക്. എന്റെ പൊന്നോ, ഇതിനപ്പുറമാ ഓരോ വീട്ടിലും നടക്കുന്നത്. അപ്പൊ സീരിയലുകാർ കാണിക്കുന്നത് കറക്റ്റ് ആയിച്ചായ. അപ്പൊ എന്റെ കൊച്ചി രണ്ടും കൽപ്പിച്ചാ. കൊച്ചിന്റെ ആഗ്രഹം എന്തുവാ? ഏച്ചാനൊന്ന് ആ ഡയറക്ടറോട് ശുപാർശ ചെയ്യുവാണെങ്കിലേ എനിക്ക് നല്ലൊരു പാസിംഗ് ഒന്നും വേണ്ട, നല്ല ഡയലോഗൊക്കെ ഉള്ള. ഞാൻ പറയത്തില്ല, നീ സീരിയലിൽ അഭിനയിക്കണം. നീ രാവിലെ സീരിയലിന്റെ മൊത്തം കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് ബാക്കിയുള്ളവരും നിനക്ക് ഭയങ്കര സൗന്ദര്യമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ സൗന്ദര്യമാണെന്ന് അവര് പറഞ്ഞതുണ്ടല്ലോ, നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നിനക്ക് സൗന്ദര്യം എന്ന് പറയാനായിട്ട് അവർക്ക് തലയ്ക്ക് പ്രാന്തൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ കാണാൻ കൊള്ളൂല്ലേ? നിന്നെ കാണാൻ കൊള്ളാന്ന് ഒരു ആകമൊത്തം ഒരു ആനച്ചന്തം ഉണ്ടല്ലോ, അതോ നിന്നെ കൊണ്ടിങ്ങനെ കണ്ണു നോക്കി ഇരുന്നു പോകുന്നൊക്കെ പറയണത്. രാവിലെ ഞാൻ സീരിയലിന്റെ കുറ്റം പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാനത് തിരിച്ചെടുത്തല്ലോ. തിരിച്ചെടുക്ക, അങ്ങനെ നിനക്ക് തോന്നുമ്പോ തിരിച്ചെടുക്കുക, നിനക്ക് തോന്നുമ്പോ ബാക്കിയുള്ള പറയാൻ നടക്കത്തില്ല. പിന്നെ ഡോക്ടറായ എന്റെ ഭാര്യ സീരിയലിൽ അഭിനയിക്കണ്ട, ഞാൻ അതിന് സമ്മതിക്കത്തില്ല. ഞാനൊട്ട് ശുപാർശ ചെയ്യാനും പോകുന്നില്ല. ശുപാർശ ചെയ്യത്തില്ല, ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പ്. സത്യമാണോ? സത്യം എന്ന് പറഞ്ഞാൽ സത്യം. അന്ന് നിങ്ങൾക്ക് എനിക്ക് ശുപാർശ ചെയ്താല്? അങ്ങനെ ചുമ്മാ ശുപാർശ ചെയ്യാനൊന്നും പറ്റത്തില്ല. ആണോ? നിങ്ങളോട് കൊഞ്ചക്കളി നിർത്തിയുണ്ടല്ലോ അന്യരാത, അവക്ക് വേണ്ടി നിങ്ങൾക്ക് ശുപാർശ ചെയ്യാലോ. എന്താ അന്ത വീട്ട് നോക്കുന്നത്? സത്യങ്ങൾ പറയുമ്പോ ഇങ്ങനെ അന്ത വീട്ട് നോക്കുന്ന എന്തിനാ? നീ അതെങ്ങനെ അറിഞ്ഞു? അത് ഞാൻ എങ്ങനെയെങ്കിലും അറിയും. ഇച്ചായ, ഇച്ചാനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആലീസ് ഈ വീട്ടിലിരുന്നാ മതി, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആലീസിന്റെ മുന്നിലെത്തുമെന്ന്. മനസ്സിലായോ? അതിപ്പം ഞാൻ നിനക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ചുമ്മാ കയറി ശുപാർശ ചെയ്ത അവസരം നാണക്കേടായി പോവും. ഇപ്പോഴത്തെ പല സീരിയലും ഉണ്ടല്ലോ, ഡബിംഗ് ഒന്നുമില്ല, ഓൺ റെക്കോർഡിംഗ് ആണ്, അപ്പൊ തന്നെ സൗണ്ട് എടുക്കുന്നതാണ്. ഇപ്പൊ കാണാതെ പഠിച്ച് പറയേണ്ടി വരും. നീ ഇവിടെ വളവളവളാന്ന് പറയുന്ന പോലെ പാട്ട് പാടുന്ന പോലെ പറഞ്ഞാലൊന്നും കാര്യം നടക്കത്തില്ല. കാണാതെ പഠിച്ചിട്ടാണെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് അങ്ങ് പറഞ്ഞോളാം. ഇച്ചാൻ അറിയോ ഞാൻ അഭിനയിക്കുന്ന എങ്ങനെയാന്ന്? ഇല്ലല്ലോ. നീ ഇവിടെ കിടന്ന് അഭിനയിക്കണേ എനിക്കറിയാം. ഏ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുണ്ടല്ലോ അനുരാധ, അനുരാധ ഈ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ആലീസും അഭിനയിച്ചിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കണ്ട. പോരെ. നീ എന്തുവാ ഈ പറയണത്? അഭിനയം എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, അല്ല ചുമ്മാ കയറി അഭിനയിക്കാൻ പറ്റുമോ? എന്റെ ഉള്ളിൽ അഭിനയം ഉണ്ടെന്ന് ഇച്ചാൻ അറിയോ? നിന്റെ ഉള്ളിൽ അഭിനയം ഇല്ലാന്ന് എനിക്കറിയാം. അന്നേ ഉണ്ട്. ശുപാർശ ചെയ്യാൻ പറ്റുമോ? നിനക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യാം. അവിടെ വന്ന് എന്നെ നാണം കെടുത്ത്. ഇല്ല, ശുപാർശ ചെയ്ത് നോക്കാം. ഞാൻ നോക്കിയാ പോരാ, എനിക്ക് അഭിനയിക്കണം. അത് നല്ല ക്യാരക്ടർ,
അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്നും പോരാ, ഡയലോഗ് ഒക്കെ വേണം. എന്നെ കണ്ടിട്ട് എനിക്ക് പേടിയാവും. നല്ല പ്രാന്ത് മൂത്ത് നിക്കണം മുഖം. എന്താ എന്റെ വേഷത്തിന്റെ കാര്യം? എന്റെ വേഷത്തിന്റെ കാര്യം എന്തായെന്ന് ഞാൻ ഡയറക്ടറോട് പറഞ്ഞു. അപ്പൊ ഡയറക്ടർ പറഞ്ഞു നിനക്ക് വേഷം തരാന്ന്. അപ്പൊ ഞാൻ ഈ സീരിയൽ അഭിനയിക്കാൻ പോണ വെച്ചാ? ആണെന്നേ, എന്റെ ദൈവമേ. വലിയ വേഷാണോ കുഞ്ഞു വേഷാണോ? എടി വേഷം എന്തായാലും എന്താ, നിനക്ക് അഭിനയിച്ചാ പോരെ. അത് മതി, അല്ല എന്നാലും അറിയാൻ വേണ്ടിട്ടാ. ഇതൊരു കുഞ്ഞു വേഷാ. മതി, കുഞ്ഞു വേഷാണെങ്കിലും കുഴപ്പമില്ല, അഭിനയിക്കാല്ലോ. അഭിനയിക്കാൻ സാധ്യതയൊക്കെ ഉള്ള വേഷമാണോ പറഞ്ഞത്? ദൈവമേ, അപ്പൊ അപ്പച്ചനും അമ്മച്ചും ഒക്കെ കാണുമല്ലേ? അപ്പച്ചനും അമ്മച്ചിയും നിന്റെ നാട്ടുകാരും നിന്റെ കുടുംബക്കാരെ എല്ലാരും വിളിച്ച് പറയണം നീ അഭിനയിച്ചിട്ടുണ്ടോ. എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റത്തില്ല ചായ. പിന്നെ എന്റെ കൊച്ചിന് സന്തോഷമായ? സന്തോഷായി. അതിന്റെ മുഖത്ത് കാണാനും ഉണ്ട്. അനുജാതയ്ക്കോ? അനുജാതയ്ക്ക് വലിയ വേഷാണോ കുഞ്ഞു വേഷാണോ? അനുജാതയ്ക്ക് വലിയ വേഷം. വലിയ വേഷം? ആ വലിയ വേഷം. അതെന്താ അങ്ങനെ? അതാ അങ്ങനെയെന്ന് ചോദിച്ചാല് അനുരാധയ്ക്ക് വലിയ വേഷം അവരും കൊടുത്തു. ഞാൻ നിനക്കൊരു ചെറിയൊരു ആഗ്രഹമല്ലേ നിന്റെ വീട്ടുകാരെ നാട്ടുകാരെ ഒക്കെ കാണിക്കാനായിട്ട്. നിന്റെ ടിവിയിൽ നിന്റെ മുഖം വരിക എന്നുള്ളത് നിന്റെ ഒരു ചെറിയ ആഗ്രഹം സാധിപ്പിച്ചു. ചെറിയ ആഗ്രഹമാണെന്ന് ഇച്ചാൻ എങ്ങനെ അറിയാം? ഇനി ചെറിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അല്ലാതെ പിന്നെ നിനക്ക് വലിയ വേഷം? ചെറിയ ആഗ്രഹമായതുകൊണ്ട് ഇച്ചാൻ എന്താ കുഞ്ഞു വേഷം മതി എന്ന് പറഞ്ഞത്? ഇനി വലിയ വേഷം നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണ്ടേ? അതെങ്ങനെ ഇച്ചാൻ അറിയാം ഞാൻ ചെയ്യത്തില്ല എന്ന്? ഒന്നും അല്ലെങ്കിൽ ഇച്ചാൻ ഒരു കാര്യം ആലോചിക്കണം. ഈ അനുരാധ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെറും സ്റ്റാഫാണ്. ഇച്ചാനോ? ഇച്ചാൻ അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർ. ആ ഡോക്ടറുടെ ഭാര്യയാണ് ഞാൻ. അപ്പൊ എനിക്ക് കുഞ്ഞു വേഷം, അവൾക്ക് വലിയ വേഷമോ? ആലിസ, ഇതിന്റെ ക്രൈറ്റീരിയ അതല്ല, അഭിനയിക്കാൻ അറിയാമോ എന്നതാണ് വിഷയം. നീ ഇന്നേ വരെ അഭിനയിച്ചിട്ടില്ല, നീ ആദ്യമായിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത്. അതിൻ്റെതായ പരിമിതികളുണ്ടാവും. ഡോക്ടറുടെ ഭാര്യയാന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അഭിനയിച്ച് വലിയ വേഷമൊക്കെ എടുത്തിട്ട് അത് പറ്റാതെ വന്നാലും അതിന്റെ നാണക്കേട് എനിക്കില്ലേ? അപ്പൊ ഈ അനുരാധയ്ക്ക് മുമ്പ് അഭിനയിച്ച് പരിചയമുണ്ടോ? അനുരാധയ്ക്ക് മുമ്പ് പരിചയമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ പരിചയം ഇല്ലാത്ത ഒരാൾക്ക് എന്തിനാ ഈ ചായം വലിയ വേഷം വാങ്ങിച്ചു കൊടുക്കുന്നത്? അവര് പോയി അഭിനയിച്ചിട്ട് അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവര് നാണം കെട്ടോട്ടെ, എനിക്കത് വിഷയമല്ല. പക്ഷെ എന്റെ ഭാര്യ നാണം കെടാൻ ഞാൻ സമ്മതി. ഇത് അതൊന്നും അല്ല ഇച്ചായ. ഇച്ചാൻ അവളുടെ മുന്നിൽ വലിയ ആളാവണം, അതുകൊണ്ട് ഇച്ചാൻ അവൾക്ക് വലിയ വേഷം വാങ്ങിച്ചു കൊടുത്ത്. എന്നാലല്ലേ അവളുടെ കൂടെ ഇരുന്ന് ഈ പേരും പറഞ്ഞോണ്ട് കൊഞ്ചാനും കൊഴയാനും പറ്റത്തുള്ളൂ. ഞാൻ ദൂക്കിളി, അത് കാരണം എനിക്ക് ഒരു കുഞ്ഞിക്കാച്ചി വേഷം. നീ ഒരു മാതിരി അനാവശ്യം പറയരുത് കേട്ടോ ആലിസ. ഇത് അനാവശ്യം ഒന്നുമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അഭിനയിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അനുരാധയെക്കാളും വലിയ വേഷം തരണം, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കത്തില്ല. എടി നീ വലിയ വേഷം വേണം എന്നല്ല നീ പറഞ്ഞത്, നിനക്ക് അഭിനയിക്കാൻ ഒരു സാധ്യത വേണമെന്ന് മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ മേടിച്ചു തന്നു, അതിനപ്പുറം നീ ചോദിച്ചിട്ടില്ല. ഇപ്പൊ നീ അങ്ങനെ നിലപാട് മാറ്റരുത് കേട്ടോ. ഒരു നിലപാടും ഇല്ല. അവൾക്ക് വലിയ വേഷമാണെങ്കിൽ അതിന് മേളിലുള്ള വേഷമായിരിക്കണം എനിക്ക് വേണ്ടത്. കർത്താവേ, ഇത് വലിയ ശല്യമായല്ലോ ദൈവമേ. ആ അല്ലെങ്കിൽ ഇത് ശല്യമാകും. ഓ, വലിയ വേഷം വാങ്ങിച്ചെന്നില്ലെങ്കിൽ ഇത് വലിയ വിഷയമാകും. ഞാൻ പറഞ്ഞേക്കാം. എന്തൊരു കഷ്ടമായത്. പവിത്രനെ കാണാൻ ഞാൻ കാത്തിരിക്കുവായിരുന്നു. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം. ഈ അനുരാധയ്ക്ക് ഈ സീരിയലിൽ എന്ത് ക്യാരക്ടറാ? അതിന് അനുരാധന്റെ കാര്യം ആലീസ് അറിയുന്നത്? ആലീസിന്റെ വേഷത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കേ. നല്ല കിണ്ണൻ അടിപൊളി ക്യാരക്ടറാ, സൂപ്പർ ക്യാരക്ടർ, നാളത്തെ സ്റ്റാർ ആലീസ്. ഡോക്ടർ ഇത് കേൾക്കണം, ഡോക്ടർ പറഞ്ഞില്ലേ ചെറിയ വേഷം മതി എന്ന്? അതുകൊണ്ട് അവർ ചെറിയ വേഷം എഴുതിയത്. പക്ഷെ ആലീസിന്റെ ഫോട്ടോയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ കള മാറി. ഇപ്പൊ ഗംഭീര ക്യാരക്ടറല്ലേ എഴുതി വെച്ചിരിക്കുന്നത്, നാളത്തെ സ്റ്റാർ ആയി നിൽക്കുന്നത്. സൂപ്പർ ആവുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. അവസാനം ക്യാമറയുടെ മുന്നിൽ വന്ന് അടിക്കരുത്. ഇതാണ് ഇച്ചാന്റെ സ്വഭാവം. സ്വന്തം ഭാര്യ ആളാവുന്നത് ഇച്ചാനെ പിടിക്കത്തില്ല. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നു ഇപ്പൊ വന്നിരുന്നെങ്കിൽ രണ്ട് കൈ നീട്ടി അവരെ സഹായിക്കാൻ ഇറങ്ങിയാണ്. കഥകളിയാ? അതേതാ വേറെ പെണ്ണുങ്ങള്? അനുരാധ, അവക്ക് വലിയ വേഷം വേണമെന്ന് ഇച്ചായും വിളിച്ചു പറഞ്ഞു. എനിക്ക് ചെറിയ വേഷം. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. നീ അഭിനയിക്കുന്നത് നിന്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്, ഒരു ടൈം പാസിന് വേണ്ടി മാത്രം. അതിനുവേണ്ടി നിനക്ക് വലിയ ക്യാരക്ടർ തന്നാലുണ്ടല്ലോ, നീ അവിടെ പോയി നക്ഷത്രക്കാലെണ്ണം. ഇതാകുമ്പോ നിനക്ക് അഭിനയിച്ചൊന്നും ആവും, നിന്റെ മോഹൻ ടി വിയിൽ വരികയും ചെയ്യും. അത്രയും മതിയല്ലോ. എന്തായാലും അനുരാധയെക്കാളും വലിയ ക്യാരക്ടർ ആയിരിക്കണം, അതെനിക്ക് നിർബന്ധം. എന്റെ ആലീസ്, നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ സംഭവം ഒന്നും അല്ല ഈ സീരിയൽ എന്ന് പറയുന്നത്.
ഏത് ക്യാരക്ടർ എപ്പോ വെള്ളം വലുതാകാൻ ചെറുതാകാം. ഉദാഹരണത്തിന് നല്ലവളായ നായിക പെട്ടെന്ന് ദുഷ്ടത്തിയാവുന്നു, ദുഷ്ടത്തിയും ക്രൂരതയുമായ വില്ലത്തി പെട്ടെന്ന് മദർ തെരേസയാവുന്നു. ഇതാണ് സീരിയല്. നമുക്ക് കിട്ടുന്ന വേഷം നല്ല കിടുക്കാച്ചേട്ടങ്ങ് ചെയ്താൽ ക്യാരക്ടറിൽ ഇങ്ങനെ വളർന്ന് വലുതാകുന്നു. പവിത്ര നോക്കിയ പവിത്ര, ഈ ക്യാരക്ടർ ഞാൻ പൊളിക്കും, അപ്പൊ എന്റെ ക്യാരക്ടർ അങ്ങ് വലുതാകും, പിന്നെ ഒരുപാട് സീരിയലിൽ നിന്ന് എനിക്ക് വിളി വരും, ഞാൻ നാളത്തെ സൂപ്പർ സ്റ്റാർ ആകും. മോനെ ജോർജു, മലപ്പുറക്കാരന്റെ സ്വപ്നം എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു സ്വപ്നം അല്ല, ഈ ആലീസ് ഒരു കാര്യം തീരുമാനിച്ചാലേ അത് നടപ്പിലാക്കിയിരിക്കും. ഇതുവരെ എന്നെ എന്ത് എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? എങ്ങനെയാണ്? ഡോക്ടർ ജോർജ് കുട്ടിയുടെ ഭാര്യയായ ആലീസ്. നാളെ എങ്ങനെയായിരിക്കും അറിയോ? ഇങ്ങോട്ട് നോക്ക്. പ്രശസ്ത സിനിമ സീരിയൽ നടി ആലീസിന്റെ ഭർത്താവാണ് ജോർജ് കുട്ടി. അങ്ങനെ കേൾക്കുന്നോണ്ട് എനിക്ക് യാതൊരു പരാതിയില്ല. അവസാനം കേട്ട് കേട്ട് അവസാനം എന്റെ അപ്പൻ വീട്ടിലിരുന്ന് തുമ്മാതിരുന്നാ മതി. അങ്ങനെ കേൾക്കുന്ന നേരത്ത് അച്ഛൻ വീട്ടിൽ തുമ്മുന്നു. എന്തായാലും എന്റെ അപ്പൻ വീട്ടിൽ കിടന്ന് തുമ്മും. അതെന്താ കാര്യത്തിന്? എന്റെ അപ്പനായിരിക്കുമല്ലോ വിളിക്കുന്നത്. എന്റെ ഡോക്ടറെ ആലീസ് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ നേരത്ത് നിങ്ങൾ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്. ഞാൻ ഒരു കാര്യം പറയാം പവിത്ര, വേണ്ടാത്ത കാര്യത്തിൽ പ്രോത്സാഹനം കൊടുക്കരുത്. ഇത് പിടിച്ച് ആലീസ് പിടിച്ച് ആ സ്ക്രിപ്റ്റ് എന്റെ കൊണ്ട് തന്നുവിട്ടാണ്. അതിനകത്ത് കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പഠിക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് റിഹേഴ്സൽ കൂടെ ചെയ്തു. പിന്നെ ഞാൻ വന്ന് റിഹേഴ്സൽ ചെയ്യണം. പവിത്ര, എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ പിടിയൊന്നും ഇല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നാ ഞാൻ ചെയ്യാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ അറിഞ്ഞുകൂടാത്ത പണിക്ക് നീ എന്തിനാ ഇറങ്ങുന്നത്? നീ ഒന്ന് പോയേ. ഇതെന്ത് വേഷം? അല്ല, ഞാനിപ്പോ കുറച്ച് നാളുകളായിട്ട് ഈ സീരിയലുകാരുമായി ബന്ധപ്പെട്ടാണല്ലോ നടക്കുന്നേ, അതുകൊണ്ട് വേഷത്തിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തി എന്നുള്ളതുകൊണ്ട്. എങ്ങനെയുണ്ട് എന്റെ വേഷം? സീരിയലിന്റെ പോലെ തന്നെ ചേരാത്ത വേഷം ഇട്ട് നടക്കുക. പക്ഷെ ജുബ നന്നായിട്ടുണ്ട്. താങ്ക് യു. പൗത്രന് ചേരുന്നില്ല. ഇപ്പോൾ എന്നെ നിരുത്സാഹപ്പെടുത്തുവന്നു. അലിസിംഗ് വന്നേ, ഇതിനകത്ത് ഡയലോഗ് അങ്ങോട്ട് കാണാതെ പഠിക്കുന്നു. അഭിനയമൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു തന്നാ പോരെ. ഇതെന്താ അറബിയാ? ഇത് ഞാൻ എങ്ങനെ വായിക്കാനാ? അറബിയോ? അയ്യോ, ഇതിന്റെ റൈറ്റർ ഇങ്ങനെ മലയാളം എഴുതുകയുള്ളൂ. അയ്യോ, ഇതെങ്ങനെ വായിക്കും? ഇത് തന്നെയാണ് അവരുടെ സെറ്റിലെ ഓരോ ആർട്ടിസ്റ്റുകളും പറഞ്ഞത്, എങ്ങനെ വായിക്കും എങ്ങനെ വായിക്കും എന്നുള്ളത്. ഒരു കാര്യം ചെയ്, ഇത് ഒരു വിധം ഒപ്പിച്ച് ഞാൻ അങ്ങ് വായിച്ച് ഞാൻ തരാം. അഭിനയം ഞാൻ പഠിപ്പിച്ചു തന്നാ പോരെ. അറിയോ, ഞാൻ ആലീസിനോട് പറഞ്ഞിട്ടില്ലേ പണ്ട് വായനശാല നാടകം കളിക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു? അതിനകത്ത് മെയിൻ നടൻ രാജേഷാണ് ഈ സീരിയലിലെ നടൻ. മാത്രമല്ല, എന്റെ ആ പഴയ നാടകത്തിന്റെ ടച്ച് ഒന്നും അങ്ങനെ അങ്ങോട്ട് പോയിട്ടുമില്ല. അഭിനയം ഞാൻ അങ്ങ് പഠിപ്പിച്ചു പോരെ. ഇപ്പോഴും? അയ്യോ, ഇപ്പൊ പറ്റത്തില്ല. എനിക്ക് ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്, ഞാൻ പോയിട്ട് ഒരു വൈകുന്നേരം വരാം. അന്നേരം ഈ ഡയലോഗ് ഒക്കെ ആലീസ് ഒന്ന് മനഃപ്പാടമായിട്ട് പഠിച്ചു വെക്കും. ശരി, പോട്ടെ കേട്ടോ. ഓക്കെ. ആഹാ, അപ്പം വന്ന് വന്ന് കണ്ണാടി കാട്ടാണോ നടക്കുന്നത്? എനിക്കറിയാൻ വയ്യോട്ട് ചോദിക്കുക, ഇതൊരു മൃഗാശുപത്രി അല്ലേ? ആരും വന്ന് കണ്ടാൽ ചിരിക്കത്തില്ലേ? ചിരിക്കണവര് ചിരിച്ചോട്ടെന്നേ, ഇവരൊക്കെ എത്ര നാള് ചിരിക്കും? എന്റെ സീരിയല് ടെലികാസ്റ്റ് ആവുന്നിടം വരെയല്ലേ ചിരിക്കുള്ളൂ. പിന്നെ ഇവരൊക്കെ ഇങ്ങോട്ട് വരണതേ ഈ പശുവിനെ കാണിക്കാനും ചികിത്സിക്കാനൊന്നും ആയിരിക്കത്തില്ല. എന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനും ഓട്ടോഗ്രാഫ് മേടിക്കാനും. അങ്ങനെ റോളൊന്നും ഉറപ്പായിട്ടില്ലല്ലോ, നോക്കട്ടെന്നല്ലേ പറഞ്ഞു. ആ, നോക്കാന്ന് പറഞ്ഞിട്ടേ നമ്മുടെ പവിത്രേട്ടന്റെ കയ്യിൽ അവരൊരു സീന്റെ സ്ക്രിപ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് പഠിച്ച് റിഹേഴ്സൽ ചെയ്താ നാളെ മറ്റന്നാളൊന്ന് അഭിനയിച്ച് കാണിച്ചാൽ മതി. ക്യാരക്ടർ ഫിക്സാന്ന്. ഫിക്സല്ലേ? അങ്ങനെ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വൈകിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യൂ, ഞാൻ പഠിപ്പിച്ചു തരാം കാര്യം. ഓ, വേണമെന്നില്ല, പവിത്രേട്ടൻ പഠിപ്പിച്ചോളൂ. പവിത്രൻ? അവനെങ്ങനെ പഠിപ്പിക്കും? പവിത്രേട്ടന്മാരുടെ നാടകമൊക്കെ ചെയ്തിട്ടുള്ളതാ. അവനെയൊക്കെ ആരാടി നാടകത്തിൽ അഭിനയിക്കാൻ വിളിക്കുന്നത്? സംഗതി അതൊന്നും അല്ല, അതായത് അനുരാധ സീരിയലിൽ കയറ്റിയത് അവനാന്ന് ക്രെഡിറ്റ് അടിച്ച് നാട്ടുകാരടുത്ത് പറയാൻ വേണ്ടിയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനുമായിട്ടുള്ള കമ്പനി ശരിയാകത്തില്ല, അവൻ അത്ര ആള് ശരിയല്ല, അവന്റെ കയ്യിലിരിപ്പും ശരിയല്ല. ആന്നല്ല, പവിത്രേട്ടനെ എനിക്ക് കുറെ നാളായിട്ട് അറിയാവുന്നതാ, പവിത്രേട്ടൻ പഠിപ്പിച്ചോന്നോളൂ. പിന്നെ ഈ ഡോക്ടറുടെ വൈഫ് അതിനകത്ത് അഭിനയിക്കുന്നുണ്ടോ സീരിയലിനകത്ത്? അപ്പം ഡോക്ടറുടെ വൈഫും അനുരാധയും കൂടെ ആകുമ്പം ഈ ഡോക്ടറും നമ്മുടെ പവിത്രനെ റെക്കമെൻഡ് ചെയ്യുന്ന അവരല്ലേ ചെയ്യത്തുള്ളൂ? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ അഭിനയം കണ്ടിട്ട് ഡയറക്ടർ തീരുമാനിച്ചോളൂ. അഭിനയം കണ്ടിട്ട് പറയുകയാണോ? ഓക്കെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓ, അങ്ങോട്ട് ചോദിച്ചില്ലല്ലോ. എന്നോട് ഇനി മിണ്ടി പോരുത്, പറഞ്ഞോട്ട് മിണ്ടാൻ വരുന്നില്ല. എന്താണ്, രണ്ടുപേരും ഭയങ്കര ചർച്ചയിലായിരുന്നു തോന്നുന്നല്ലോ, പുറത്ത് കേൾക്കാറുന്നല്ലോ. ഞങ്ങള് പല കാര്യങ്ങളും ചർച്ച ചെയ്യും. ഇവര് വേറെ ഒരു പണിയില്ല. എനിക്കറിയാവയ്യ, ചുമ്മാ ഏത് നേരം നോക്കിയാലും അനുരാധയുടെ പുറകെ ഇങ്ങനെ നടന്നോളും.
സാറിന്റെ കാര്യം ഒന്ന് പറയണം. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വളരെ ബുദ്ധിമുട്ടി ഡയറക്ടറെ കൈയും കാലും പിടിച്ചിട്ടാണ് ഞാൻ ഈ ഗംഭീര വേഷം ഞാൻ തട്ടിയെടുത്തത്. അറിയാലോ, നോക്കാം. ഈ സീരിയലിൽ ഒരു ഒന്നാന്തരം കിടിലൻ ഒരു വില്ലത്തിയുടെ വേഷം ചുമയെന്നല്ല പറഞ്ഞ വില്ലത്തിയുടെ കാര്യം. എന്റെ അനുരാധ അനുരാധയ്ക്ക് അറിയാൻ പാടില്ലാത്തോണ്ട ഈ സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ ജനം ശ്രദ്ധിക്കുന്നത് വില്ലത്തിമാരെയാ. നായികയെ കണ്ടിട്ടില്ലേ? നായിക ഏത് നേരം നോക്കിയാലും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കും. വില്ലത്തിമാരായിരിക്കും ആ സീരിയലിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് കഥാസാരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് അമ്മായിയമ്മയെ കണ്ടുകൂടാൻ പാടില്ലാത്ത ഒരു മരുമകൾ, അമ്മായിയമ്മയാണെങ്കിൽ വളരെ വളരെ പാപം ഒരു സ്ത്രീ, ഏത് നേരം നോക്കിയാലും ഭജന പ്രാർത്ഥന അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതാണ് ഇതിന്റെ ഒരു കഥാസാരം എന്ന് പറയുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാന് വീട്ടിൽ കൊണ്ടേ പഠിച്ചിട്ട് നാളെ ചെയ്യാം നമുക്ക്. അല്ല അല്ല, അത് അങ്ങനെ കൊണ്ടുകൊണ്ട് കാര്യമില്ല. അതായത് ഒറ്റയ്ക്ക് പോയി പഠിച്ചാൽ പറ്റുമല്ലോ, ഒരാൾ നിർത്തി പഠിപ്പിക്കണം നിങ്ങളെ. ഞാൻ നോക്കിട്ട് പറയാം. ഇതിനകത്തൊരു പ്രശ്നം കിടക്കുന്ന എന്നാണെന്നറിയോ? ഇതിനകത്തൊരു ഭർത്താവിന്റെ വേഷം ചെയ്യണം. അതിനാളെ ഇനിയിപ്പം അതിപ്പോ എന്തു ചെയ്യും? ദിവാരം എന്തോ ഇതിലേ, ഇതിലൊരു ഭർത്താവിന്റെ ഒരു ചെറിയൊരു സീനുണ്ട്. ദിവാരം ചെയ്യോ? ഏ, അത് ശരിയാവില്ല. പുള്ളിക്ക് സീരിയൽ ചെയ്യണമെന്ന് ഇഷ്ടമല്ല. ആര് പറഞ്ഞു? എനിക്കിഷ്ടോ? ഞാൻ പണ്ട് നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ടെന്ന്. മിണ്ടാരി, എന്തോ ചെയ്യണ്ടേ? അല്ല, ഇതിനകത്ത് വലിയ അഭിനയത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇതിനകത്ത് ഒരു ഒരു ഭർത്താവ്, ഒരു മണവണാഞ്ച ഭർത്താവാ, ഒരു മണ്ണുണ്ണി. സീരിയലാകുമ്പോ അങ്ങനെയാണല്ലോ, ഭർത്താക്കന്മാർ അങ്ങനെ ആയിരിക്കും. അപ്പൊ വെറുതെ നിന്ന് തന്നാ മതി, ബാക്കി ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തോളാം. അതെ പവിത്ര, എന്തായാലും ഞാൻ റിഹേഴ്സലിൽ നിൽക്കാം. പക്ഷേ ആ വേഷം നന്നാവുകയാണെങ്കിൽ എനിക്ക് സീരിയലിനകത്തൊരു വേഷം ഉണ്ടാവില്ലല്ലേ. ആദ്യം കൂടെ നിന്ന് ഇത് റിഹേഴ്സലിൽ ഒന്ന് കറക്റ്റ് ആക്കാൻ നോക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം സീരിയലിനകത്ത് വേഷം പിടിച്ചിരുന്ന കാര്യം. ആയിക്കോട്ടെ, സീരിയലിൽ കയറാൻ നിൽക്കുന്നു. അപ്പൊ ശരി, ഒരു കാര്യം ചെയ്, നമ്മൾ നേരെ റിഹേഴ്സൽ തുടങ്ങുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവസാനത്തെ മുറിയിലോ ചെയ്യാം. അവിടെ പ്രശ്നം വന്നാലും കുഴപ്പമൊന്നുമില്ല, ബഹളം ആയാലും കുഴപ്പമില്ല. പിന്നെ ആ മുറി എനിക്ക്. അല്ല, ഞാൻ പാൻറ്റിടണ്ടല്ലോ അല്ലേ? പിന്നെ വേണമെങ്കിൽ വന്നാ മതി. അപ്പൊ ഞാൻ നേരത്തെ സ്ക്രിപ്റ്റ് കൊണ്ട് തന്നായിരുന്നു, ഡയലോഗ് കാണാൻ പഠിച്ചായിരുന്നല്ലോ. ഇങ്ങോട്ട് വന്നേ, കറക്റ്റായിട്ട് പറഞ്ഞു. നമ്മൾ അവരുടെ മുന്നിൽ നാണങ്കെട്ട് പോകാതെ ഈ പറഞ്ഞതിൻ്റെ കാര്യം. പിന്നെ ബലി ഇടാൻ വേണ്ടി പോകണം. അല്ലല്ല, ഇൻഷെക്ട് ചെയ്തേക്കോ. കൊണ്ടിനകത്തോ? സാറ് ഇവിടുത്തെ സാറിന് പാൻറ്റ് ഇടുന്ന ഇഷ്ടമല്ല. പിന്നെ സാറ് അങ്ങനെ നിൽക്കറോട്ടുണ്ടോ? അല്ല, സാറിടും, ബാക്കിയുള്ളവരെ കൊണ്ട് ഇടിപ്പിക്കത്തില്ല. ഓ, അങ്ങനെ. അപ്പൊ എനിക്കൊരു ആഗ്രഹത്തിന് സീരിയലല്ലേ. ഓ, ഗമക്കിരുന്നോട്ടോ. അപ്പൊ ഡയലോഗും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ സീരിയലുകാർ ഈ സംഭവം മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്. കാരണം എനിക്ക് മാത്രം ഇച്ചിരി കലാവാസന ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കാരണങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരുടെ മുന്നിൽ എന്നെ നാണക്കെടുത്തരുത് രണ്ടുപേരും. ഞാൻ അവരോട് ഒരു നുണ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാന്ന് പറഞ്ഞു. അത് നുണയൊന്നുമല്ല, ഉള്ളതാ. അഭിനയിക്കും, അതിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. നീ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ പണ്ടേ ഭയങ്കര അഭിനയല്ലേ. അപ്പൊ ഫസ്റ്റ് ഡയലോഗ് ഇതാണ്. മേനക, ഞാൻ കുറച്ചു വൈകി, ഓഫീസിൽ നല്ല തിരക്കായിരുന്നു, ജോലി തീർക്കാതെ ഇറങ്ങാൻ പറ്റില്ല. ഈ സാധനം ഒന്ന് അഭിനയിച്ച് കാണിച്ചു നോക്കാം. ഓഫീസിൽ ഭയങ്കര തിരക്കായിരുന്നു, അതാ ഞാൻ ഓഫീസിൽ ഇറങ്ങാം. ഇത് സീരിയൽ, ഇത് നിന്റെ വീട്ടിൽ ഞാൻ അങ്ങ് പോവാണ്, ഞാൻ രാവിലെ കടയിൽ. അങ്ങനെയൊന്നും അല്ല, സീരിയൽ എന്ന് പറയുമ്പോ അങ്ങനല്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ചുമ്മാ അങ്ങ് പറഞ്ഞു ഞാൻ സീരിയൽ ഏക്കൊന്നുമില്ല. സീരിയലിന് സീരിയലിന്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ മീറ്റർ തെറ്റാതെ ഒരക്ഷരം പോലും വിഴുങ്ങാതെ അതുപോലെ പറയണം. പറ്റുമോ? നോക്കാം, നോക്കാം, ശ്രമിക്കാം. അപ്പൊ അതുപോലെ ഒരു, അതായത് ഭാര്യയുടെ താഴെ നിൽക്കണം ഭർത്താവ്. അങ്ങനല്ലേ? അങ്ങനെ പറയുന്നു. പറ ഓഫീസിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു. എടാ അങ്ങനല്ല, നീ ഒരു മനസ്സിലായില്ല, ഒരു മണകോണാഞ്ചനായിരിക്കണം. നീ സീരിയൽ ഒന്നും കാണത്തില്ലേ? ഞാൻ കാണത്തില്ല. സീരിയലിൽ എപ്പോഴും ആണുങ്ങൾ മണകോണാഞ്ചന്മാരാ. ഓഫീസിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആയത്. ഓഫീസിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു, അതാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകിയത്.
അല്ലെങ്കിലും ഹരി എപ്പോഴും എന്റെ കാര്യത്തിൽ ഇങ്ങനെയാണല്ലോ, എപ്പോഴും തിരക്ക്. ഇത് നിങ്ങളുടെ അമ്മയാണ് പറയുന്നതെങ്കിൽ 10 മിനിറ്റ് നേരത്തെ വന്നേനെ. അതാണ് ഇവിടെ അഭിനയിക്കാൻ അവള് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവൾ വർഷങ്ങളായിട്ട് അഭിനയിക്കുന്ന കാര്യത്തിൽ അവള് പുലിയ. അത് നമുക്കറിയാല്ലോ. അതാണ് അതാണ് അതാണ്. ഇനി നിന്റെ ഡയലോഗ്, നിന്റെ ഡയലോഗ് പറ അളിയൻ പറഞ്ഞോ. എന്നെ അളിയൻ പറ ഏത് ഡയലോഗ്? കഴിഞ്ഞ അളിയനും. പിന്നെ സുഹൃത്തെ, ഞാൻ ഈ സ്ക്രിപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്ടറാണ്. അല്ലത് പറഞ്ഞില്ലല്ലോ. ഈ ഡയറക്ടറിന്റെ കസാര ഏത് കിഴങ്ങും കയറിയിരുന്നെന്ന് പറഞ്ഞാലും അവരെ വിളിക്കേണ്ട സാറേ എന്ന് വിളിക്കണം. അങ്ങനാണെങ്കിൽ പൗത്രനെ ഞാൻ സാറേ എന്ന് വിളിക്കാം. ഓക്കെ, അത് ന്യായം. ഇനി ഞാൻ പറഞ്ഞിരുന്ന ഡയലോഗ് പറയണം. നിന്റെ ഡയലോഗാണ് ശ്രദ്ധിക്കട്ടോ. ഓക്കെ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് നീയും അമ്മയും തമ്മിൽ എന്താണ് വ്യത്യാസം? പറ കേക്കട്ടെ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയും നീയും എനിക്ക് എന്താ വ്യത്യാസം? അത് കറക്റ്റാ. അയ്യോ, കേൾക്കാൻ എന്തൊരു സുഖം. ഹരി, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവാണ് ഭാര്യയുടെ കാര്യം നോക്കേണ്ടത്, അമ്മയുടെ കാര്യം നോക്കാൻ അച്ഛനുണ്ടല്ലോ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എവിടെ പോവാണെ? പെട്ടെന്ന് നിങ്ങൾ പോയി ചിങ്ങുവാ. നിങ്ങൾക്ക് അതൊക്കെ പറയാം. ഈ സീരിയലുകാരുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയോ? അവര് ചെറിയ സിഗരറ്റോടെ കവറിനകത്ത് എഴുതുന്ന പോലെ ഞാൻ 3-4 ഡയലോഗ് എഴുതി വെക്കുള്ളൂ. ഇതാണ് ഒരു എപ്പിസോഡ് പോണത്. അപ്പൊ നിങ്ങൾ ഇത്ര സ്പീഡിൽ പറഞ്ഞിട്ട് പോകരുത്. ഓരോ സാധനം പറഞ്ഞിട്ട് അതിൻ്റെതായിട്ട് ഇടവശം ഫില്ല് ചെയ്യണം. അതായത് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഹരി എന്താ ഈ പറയുന്നത്? അത് കഴിഞ്ഞ് നിർത്തണം. എന്നിട്ട് നമ്മുടെ പെർഫോമൻസാ, കണ്ണുരുട്ടണം, ശ്വാസം വലിച്ചു വിടണം, പെടലി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കണം, പുരികം പൊക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യും. ഇത് സീരിയൽ ആണോ യോഗ ക്ലാസ് ആണോ? സീരിയൽ ഇത്രയും സാധനം വേണം. വേണോ? പിന്നെ അപ്പോട്ടെ, തുടങ്ങ. ഒന്നുകൂടെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയും നീയും തമ്മിൽ എനിക്ക് എന്താ വ്യത്യാസം? കണ്ണുരുട്ട്, കണ്ണുരുട്ട്. അയ്യോ, കേൾക്കാൻ എന്തൊരു സുഖം. ഹരി, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഭർത്താവാണ്. കണ്ണുരുട്ട്, കണ്ണുരുട്ട്, പുരികം പൊക്ക്. ഞാൻ പുരികം പൊക്കണോ? നീ ഒന്നും പൊക്കണ്ട. നീ അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് നിന്നിലേക്ക് റിയാക്ഷൻ വരികയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ചേട്ടാ, നീ സീരിയലിലെ ആണുങ്ങൾ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? പഴം പിഴുങ്ങിയായിട്ട് നിൽക്കുക. പഴം പുഴുങ്ങിയതുപോലെ നിൽക്കുക. റിയാക്ഷൻ ഞങ്ങൾ എടുത്തോളാം.